നമസ്കാരം, എൻ്റെ പേര് നസീമ. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണെന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെക്കുറിച്ച് നമ്മൾക്ക് തന്നെ അറിയാത്തതും എന്ന് നമുക്ക് അതിലെ ചില കാര്യങ്ങൾക്ക് അറിയാമായിരിക്കും. അങ്ങനെയുള്ള ഒരു 6 രഹസ്യങ്ങളാണ് പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ പറയുന്നത് വെച്ചാൽ ഒരു ചോയ്സിൻ്റെ കാര്യമാണ്. അതായത് നമുക്ക് മനുഷ്യർക്കെന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു വീട്ടിലുള്ള സ്ത്രീകളെ കൊണ്ട് നമ്മളൊരു തുണിക്കടയിൽ പോകണം ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അവർ ആദ്യം ആ തുണിക്കടയിൽ കയറിയിട്ട് അവിടെയുള്ള ഡ്രസ്സൊക്കെ നോക്കും. നല്ല ഡ്രസ്സുകളുണ്ടെങ്കിലും അവർക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത കടയിലേക്ക് പോയി അവിടെയും ഉള്ളതത്രയും വാരി വലിച്ചിട്ട് അവിടെ അതൊക്കെ നോക്കിയിട്ട്, അവിടെ നിന്നും ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല, അവർ അടുത്ത കടയിൽ പോയിട്ട് അവിടെ അവർ സെലക്ട് ചെയ്യുന്ന ഒരു ഡ്രസ്സെന്ന് പറയുന്നത് ബാക്കിയുള്ള 2 കടയിൽ നോക്കിയിട്ടും അവർ സെലക്ട് നോക്കിയിട്ട് അവിടെ ഉണ്ടായിരുന്ന നല്ലതിനെ കാട്ടിയും കുറച്ചുകൂടെ മോശമായിട്ടുള്ള ഡ്രസ്സായിരിക്കും ചിലപ്പോൾ അവർ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥ. പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു കടയിൽ ഫുഡ് കഴിക്കാൻ പോകുന്ന വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം ഒരു ഫുഡ് ഓർഡർ ചെയ്യും. പിന്നെ നമ്മളിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ഫുഡ് കാണും. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഫുഡിലേക്ക് വീണ്ടും അതുകൂടെ സെർച്ച് ചെയ്യും. ചോയ്സ് ആണ്, അവിടെ അടുത്ത് വേറൊരു ഫുഡുണ്ട്, നല്ലൊരു ഫുഡ്, ആ ഫുഡ് എടുക്കാനുള്ള ഒരു പ്രവണത. അങ്ങനെ അങ്ങനെ നമ്മളിങ്ങനെ ചോയ്സ് മാറ്റി മാറ്റി പൊയ്ക്കൊണ്ടേയിരിക്കും. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത നമ്മൾ പറയുന്ന ഒരു ഫെയിലിയറാണ് നമ്മുടെ ലൈഫിൽ. 2 കാര്യമാണ് ഫെയിലിയർ എന്നുള്ളത്. ഫെയിലിയർ നമ്മുടെ ലൈഫിലൊക്കെ ഉണ്ടാവാറുണ്ട്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ക്രിക്കറ്റ് കളിക്കാൻ പോകും. ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ നമ്മൾ ബാറ്റിങ്ങിലാണ് നിൽക്കുന്നത് ആയിരിക്കും, നമ്മൾ ബാലടിക്കും. പക്ഷെ നമ്മൾ തോറ്റു പോകുന്നുണ്ട്. തോറ്റു പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സാഹചര്യത്തെയാണ് നമ്മൾ കുറ്റം പറയുന്നത്. സാഹചര്യത്തിൻ്റെ കുറ്റം വന്നിട്ട് നമ്മൾ ചിലപ്പോൾ ഈ ഗ്രീസിലൊക്കെ ബാറ്റ് കൊണ്ടൊക്കെ അടിച്ചിട്ട് നമ്മളവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സാഹചര്യത്തിന് അല്ലെങ്കിൽ ആ ഒരു അവിടെ ഉണ്ടാകുന്ന ഒരു എന്താണ് അതിനെ ആ സാഹചര്യത്തിനാണ് നമ്മൾ കുറ്റം പറയുന്നത്. നമ്മളവിടുത്തെ ആ ഒരു വ്യക്തിയെ നമ്മൾ എന്തായാലും കുറ്റം പറയുന്നില്ല, നല്ല ബാളാണ് ആ എറിഞ്ഞ വ്യക്തി എറിഞ്ഞത് എന്നൊന്നും നമ്മൾ പറയില്ല. നമ്മൾ ആ ഒരു സാഹചര്യത്തെ മാത്രമായി കുറ്റപ്പെടുത്തുക. പിന്നെ നമ്മൾ 3 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു നമ്മുടെ തലച്ചോറും മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ തലച്ചോറിന് വന്നിട്ട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് വന്നിട്ട് വേണ്ടാത്തിടത്ത് നമുക്ക് ശ്രദ്ധിക്കാതിരിക്കാനും വേണ്ടടുത്ത് ശ്രദ്ധിക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ അതിലൊന്നാണ് നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു ആക്ഷൻ എടുക്കുന്നതാണ്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു സ്ഥലത്തിരിക്കുകയാണെങ്കിൽ നമ്മളൊരു പാമ്പ് കടിക്കാൻ വന്നെന്ന് വിചാരിക്കും. ഒരു പാമ്പ് കടിക്കാൻ വരുമ്പോഴത്തേക്കും നമ്മളത് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് എണീച്ച് മാറിപ്പോകുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളതിനെ അടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്, നമ്മളതിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന്, അതുപോലെ തന്നെ നമ്മളിപ്പോൾ തീയില് കൊണ്ട് കൈ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൂടടിക്കുള്ളൂ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തീയാണ് ചൂടടിക്കുന്നത്, നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കൈ മാറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കവിടെ ആക്ഷൻ എടുക്കാനുള്ള കഴിവ്. പിന്നെ വന്നിട്ട് നമുക്ക് പറയുന്നത്, നമ്മൾ നല്ല ഫുഡ് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡ് കഴിക്കുന്നുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെലക്ട് ചെയ്ത് കഴിക്കുന്നുണ്ട്. അത് പിന്നെ നമ്മൾ പറയുന്നത് വെച്ചാൽ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മതിമനതയാളായിട്ട് സംസാരിക്കുന്നുണ്ട്, ചുറ്റുപാടും മറന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സംസാരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതാണ് 3 പറയുന്നത്. പിന്നെ നമ്മളടുത്ത് 4 പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുക, ഒരു മനുഷ്യനൊരു 11 കൂടുതൽ ഉറങ്ങാതിരുന്നു കഴിഞ്ഞാൽ അയാൾക്ക് ജീവിക്കാൻ പറ്റില്ല, അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, മരിച്ചു പോകാനുള്ള ഒരു സാഹചര്യം കൂടുതലാണ്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ. പക്ഷെ നമുക്ക് ഫുഡ് കഴിക്കാതെ നമ്മുടെ ശരീരത്തിൽ ആരോഗ്യങ്ങൾ പ്രോട്ടീനൊക്കെ വെച്ചിട്ട് വന്നിട്ട് നമുക്ക് ഒരു 6 7 8 വേണമെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 10 നമുക്ക് എന്ത് ചെയ്യുക, വെള്ളാംശമൊക്കെ വെച്ചിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെ ഒരു 11 കൂടുതൽ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നമുക്ക് പൊതുവായിട്ടുള്ള പഠനങ്ങളിൽ പറയുന്നത്. പിന്നെ വന്നിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു 3 പോകുന്ന സമയത്ത് അവിടെ നല്ല തണുപ്പാണ്. പക്ഷേ എൻ്റെ ടെമ്പറേച്ചർ വന്നിട്ട് എന്തായിരിക്കും, ഒരു 37 ടെമ്പറേച്ചർ ആയിരിക്കും ആ ഒരു തണുപ്പിൽ. പിന്നെ വന്നിട്ട് ഞാനിപ്പോൾ ചെന്നൈയിലേക്ക് പോകുമ്പോൾ നല്ല ചൂടാണ്. ആ ചൂടിൻ്റെ സമയത്ത് എൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു 37 ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് വെച്ചിട്ട് നോക്കുന്ന വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഊഷ്മാവ് എന്ന് പറയുന്നത് 37 ടെമ്പറേച്ചർ ആയിരിക്കും. അതിൽ എന്തെങ്കിലും ഒരു കൂടുതൽ വന്നു കഴിഞ്ഞാലാണ് നമ്മളതിനെ പനി എന്നൊക്കെ പറയുന്നത്. പിന്നെ വന്നിട്ട് അടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു 11 വന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഇരുന്ന് ജോലി ചെയ്ത് കഴിഞ്ഞാൽ, തുടർച്ചയായിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ അയാൾ വന്നിട്ട് എന്ത് ചെയ്യാം, ഒരു 3 മരിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണെന്ന് പഠനങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പം അതിനെ അത് വെച്ചിട്ടുള്ള പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ 11 തുടർച്ചയായിട്ടിരുന്ന് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ജോലി ചെയ്യാൻ പറ്റില്ല, തുടർച്ചയായിട്ട് ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയും വരും. പക്ഷെ അതിനിടയ്ക്ക് വെച്ചിട്ട് നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാനോ ബ്രേക്കിനൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ നമ്മൾ തുടർച്ചയായിട്ട് ഒരു 11 ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വന്നിട്ട് ഒരു അടുത്തൊരു 3 മരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ ചിലതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കാം, ചിലത് നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങളായിരിക്കാം.
അപ്പൊ ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം. അങ്ങനെയുള്ള ഒരു ആറ് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ മറ്റൊരു കാര്യമായിട്ട് വരുന്നതായിരിക്കും. ശരി, അടുത്ത വിശേഷമായിട്ട് വരാം. എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത്.